ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനെ കുറിച്ചാണ്. നമ്മളെല്ലാവരും കോളാമ്പിപ്പൂവ് എന്ന് വിളിക്കുന്ന അലമാൻഡ എന്ന പ്ലാന്റിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. സാധാരണയായിട്ട് എല്ലായിടത്തും കാണുന്നത് മഞ്ഞ കളറിലുള്ള കോളാമ്പിപ്പൂക്കളാണ്. ഇത് പർപ്പിൾ നിറത്തിലുള്ള കോളാമ്പിപ്പൂക്കളാണ്. പർപ്പിൾ അലമാൻഡ, വയലറ്റ് അലമാൻഡ എന്നൊക്കെ ഇതിന് പേരുണ്ട്. മഞ്ഞ നിറത്തിലുള്ളത് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ രണ്ട് കളർ കൂടാതെ ക്രീം, പീച്ച്, മറൂൺ അങ്ങനെ പല കളറിലുള്ള കോളാമ്പിപ്പൂക്കളുണ്ട്. വലിയ പരിചരണം ആവശ്യമില്ലാത്ത ഫ്ലവറിംഗ് പ്ലാന്റ് ആണിത്. മതിലിൻ്റെ സൈഡിലൊക്കെ വളർത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമുക്കിത് ഗ്രൗണ്ടിലും ചെടിച്ചട്ടിയിലൊക്കെ വളർത്താം. ഗ്രൗണ്ടിൽ നടുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് വരിക. കാരണം ചെടി നല്ലപോലെ വളർന്ന് പിന്നീട് കുറേ പൂക്കൾ ഉണ്ടാവും അതിൽ. അപ്പോൾ കാണാനായിട്ട് ഭംഗി നിലത്ത് നമ്മൾ മണ്ണിൽ നട്ടുകൊടുക്കുന്ന ചെടി തന്നെയായിരിക്കും. ചെടിച്ചട്ടിയിൽ വളർത്തുന്നവർ ഇത്തിരി വലിയ ചെടിച്ചട്ടിയിൽ വളർത്താനായിട്ട് നോക്കുക. പിന്നെ നമ്മളിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ വലിയ ചെടിച്ചട്ടിയിൽ കൊണ്ട് നമ്മൾ നടരുത്. കട്ടിങ്സ് ഉപയോഗിച്ച് വളർത്തിയെടുക്കുമ്പോൾ ആദ്യം ചെറിയ ചെടിച്ചട്ടിയിൽ വളർത്താം. എന്നിട്ട് ചെടി നല്ലപോലെ ആ ചെടി ചെറിയ ചെടിച്ചട്ടിയിൽ വളരാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം നമുക്ക് വലിയ ചെടിച്ചട്ടിയിലോട്ട് റീപോട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. പിന്നെ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം ഇത് നടാനായിട്ട്. ഒരു 5 to 6 hours സൺലൈറ്റ് കിട്ടിയാലാണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുക. മഴക്കാലത്ത് ചെടി നല്ലപോലെ വെട്ടി നിർത്തുക. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള വളങ്ങൾ ഇട്ടുകൊടുക്കാനും മറക്കരുത്. കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും മിക്സ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കാം. പിന്നെ പ്രൂൺ ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റെം കട്ടിങ്സ് ഇല്ലേ, അത് വെച്ചിട്ട് നമുക്ക് പുതിയ പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. മഴക്കാലമാണ് ഏറ്റവും നല്ലത് ചെടികൾ കിളിർപ്പിച്ചെടുക്കാനായിട്ട്. അല്ലാത്തപ്പോൾ ഒരുപാട് സമയമെടുത്താണ് കിളിർത്ത് വരാറ്. പിന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന കമ്പുകൾ അധികം മൂക്കാത്ത കമ്പുകളായിരിക്കണം. ഒരുപാട് മൂത്തു പോയ കമ്പുകളും ഇളം കമ്പുകളും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെടിച്ചട്ടിയിൽ വളർത്തുന്നവർ വെള്ളത്തിൻ്റെ ഡ്രെയിനേജ് ഉറപ്പുവരുത്തണം. വെള്ളം കെട്ടിക്കെടുക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാൽ ഇലകളൊക്കെ മഞ്ഞച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ചെടി വളർന്ന് പൂക്കളൊക്കെ ഉണ്ടാവാറാവില്ലേ, ആ സമയത്ത് ചാണകപ്പൊടി പോലുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറയ്ക്കുക. കാരണം ഇതിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചെടിയിൽ പൂക്കളേക്കാൾ ഇലകളായിരിക്കും കൂടുതൽ വളർന്നു വരിക, പൂക്കളുടെ എണ്ണം കുറയും. അപ്പം നമ്മൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമുക്ക് NPK, DAP, എപ്സം സോൾട്ട് ഇതുപോലുള്ള വളങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന വളങ്ങളും കൊടുക്കാവുന്നതാണ്. മഴക്കാലത്തും വേനൽക്കാലത്തൊക്കെ ഇതിൽ പൂക്കൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഈ ചെടി വളർത്തി നോക്കുക. ഇപ്പോൾ പറ്റിയ സമയമാണ്, കാരണം മഴ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ വേഗം വളർന്നു വരുത്. അപ്പോൾ കോളാമ്പിപ്പൂക്കളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.